കുറുവ സംഘത്തെ പിടികൂടാൻ ജനകീയ സ്ക്വാഡുകൾ പ്രവർത്തനം ശക്തമാക്കി. അതിരമ്പുഴ കാട്ടാത്തിയിൽ മോഷ്ടാക്കളെന്ന് സംശയിക്കുന്ന രണ്ടുപേർ നാട്ടുകാരെത്തിയപ്പോഴേക്കും ഓടി രക്ഷപ്പെട്ടു. അതിരമ്പുഴയിൽ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങളിലൂടെ തമിഴ് തസ്കര സംഘമായ കുറുവ സംഘം ജില്ലയിലെത്തിയെന്ന സംശയം ബലപ്പെട്ടതോടെയാണ് നാട് ഒന്നടങ്കം മോഷ്ടാക്കളെ തുരത്താനുള്ള ജാഗ്രതയിലെത്തിയത്. അതിരമ്പുഴയ്ക്കൊപ്പം മാന്നാനം, അടിച്ചിറ, തുരുത്തി, പൊൻകുന്നം എന്നിവിടങ്ങളിലും മോഷണ ശ്രമങ്ങൾ നടന്നു. ആയുധധാരികളായ മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസും ജനകീയ സ്ക്വാഡും പ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുകയാണ്. റെസിഡൻസ് അസോസിയേഷനുകളും ജനകീയ കൂട്ടായ്മകളും ജനങ്ങളിൽ ആശങ്കയുണർത്തുന്ന കുറുവ സംഘത്തിനെതിരെയുള്ള നീക്കങ്ങളിൽ സജീവമാണ്. അതിരമ്പുഴ കാട്ടാത്തിയിൽ മോഷ്ടാക്കളെന്ന് സംശയിക്കുന്ന സംഘത്തെ കണ്ടതിനെ തുടർന്ന് പോലീസും നാട്ടുകാരും തെരച്ചിൽ നടത്തിയെങ്കിലും ഇവർ ഓടി രക്ഷപ്പെട്ടു. കാട്ടാത്തി സ്കൂളിന് സമീപം പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലാണ് സംശയകരമായ സാഹചര്യത്തിൽ ആണനക്കം കണ്ടത്. അയൽവാസികൾ എത്തിയപ്പോഴേക്കും രണ്ടുപേർ ഇറങ്ങി ഓടുകയായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് സംഭവം നടന്നത്. ആളുകളെ വ്യക്തമായില്ലെന്നും ആളനക്കമില്ലാത്ത കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന കുറുവാസംഘത്തിൽപ്പെട്ടവരാണോ ഇവരെന്ന് സംശയിക്കുന്നതായും നാട്ടുകാർ പറയുന്നു. വടിവാൾ, കോടാലി ഉൾപ്പെടെ മാരകായുധങ്ങളുമായി അടിവസ്ത്രം മാത്രം ധരിച്ച സംഘത്തെയാണ് ശനിയാഴ്ച CCTV ദൃശ്യങ്ങളിൽ നിന്നും കണ്ടത്. മോഷണ ശ്രമത്തിന് ശേഷം ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കാണ് ഇവർ പോയിരുന്നത്. കാട്ടാത്തി റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. മോഷ്ടാക്കളെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നവരും സഹായം ആവശ്യമുള്ളവരും പോലീസുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു. കടപ്പൂരിൽ സംശയകരമായ സാഹചര്യത്തിൽ കണ്ട തമിഴ്നാട് സ്വദേശിയെ കുറവലിങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ഇയാൾ തസ്കര സംഘാംഗമല്ലെന്ന് പോലീസ് അറിയിച്ചു. വാട്സാപ്പ് കൂട്ടായ്മകളിലൂടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രവർത്തനങ്ങളിലൂടെയും പരസ്പരം ആശയവിനിമയം നടത്തി സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഉടൻ നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത്. ഇത്തരം കൂട്ടായ്മകൾ നിലവിലില്ലാത്ത പ്രദേശങ്ങളിൽ ഫോൺ നമ്പറുകൾ കൈമാറിയും പുതുതായി അസോസിയേഷനുകളും വാട്സാപ്പ് കൂട്ടായ്മകളും രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ട സാഹചര്യവും നിലവിലുണ്ട്. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.